വഴിക്ക് വെച്ച് വണ്ടി ഒരു ബൈക്കുമായിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി. യെസ്, അടുത്ത പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തേക്കൂ. ആ പയ്യന്റെ നില കുറച്ച് സീരിയസ് ആണ് സാർ. ചത്തോ? അറിയില്ല. മിസ്റ്റർ ഒന്ന് ഇറങ്ങണം. എന്തിനാ ഇറങ്ങണം? മിസ്റ്റർ പറയാം. താനാരെ എന്നോട് ഇറങ്ങാനല്ലോ പറഞ്ഞത്. റോക്ക്. എക്സ്ക്യൂസ് മീ സർ, ഗസ്റ്റ് ഹൗസിലേക്ക് സാറിന് പോലീസ് ജീപ്പിൽ പോവാം. ഏ ജീപ്പിലും? സാറിന് നിയമം അറിയാമല്ലോ, ഈ വണ്ടി കസ്റ്റഡിയിൽ എടുക്കാണ്. സാർ എന്ത് തോന്നിയാത്തുള്ളോ താൻ കാണിച്ചത്? ഒരു മന്ത്രിയുടെ കാർ തരാൻ താനാരാ? തനിക്ക് എന്ത് അധികാരം? പൊതുനിയമം മന്ത്രിമാർക്കൊന്നും വേറിട്ടില്ലല്ലോ സാർ. ഒരാളെ കാറടിച്ചു കൊന്നാൽ അവൻ മന്ത്രിയായാലും രാജാവായാലും. നിർത്തലോ തന്റെ പ്രസംഗം. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തിലാണെന്ന് തനിക്കറിയാമോ? അതെന്തോ ആവട്ടെ, കൃത്യമായി ജോലി ചെയ്യാൻ പോലീസുകാർ ഭയപ്പെടുന്നതുകൊണ്ടാണ് റോഡിൽ കൊടിയിട്ട് കാറുകളുടെ ഈ മരണപ്പാച്ചിൽ. അത് നിർത്തണം സാർ. നിർത്തും. മരണപ്പാച്ചിലല്ല, തന്റെ ഈ തോന്നിവാസം. ഓക്കെയുള്ളൂ. എടേ, നീ എന്തിനോട്ട് വന്നേ? പിറ്റിത്തം പറയുന്നു. പൊട്ടിപ്പോയി കണ്ടോളൂ. പക്ഷേ ബോധമില്ലാതെ കിടക്കയാണ്, വിളിച്ചു ഉപദ്രവിക്കരുത്. ഇവിടെ ഒരു സീനുണ്ടാക്കിയാൽ അതിന് നാണക്കേട് തനിക്കാ. നീ വാ. ആ വക്കീൽ തലതവണ വിളിച്ചു, സത്യരാജിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. സസ്പെൻഷനോ ഡിസ്മിസലോ വയ്യാഞ്ഞിട്ടല്ല, ഈ ഇഷ്യൂവിന്റെ പേരിൽ തന്നെ ശിക്ഷിച്ചാൽ അതൊരു കോൺട്രവേഴ്സിയാവും, മന്ത്രിയുടെ പ്രതിച്ഛായ ബാധിക്കും. അതുകൊണ്ട് നാട്ടുകാരെ ഭയന്ന് മന്ത്രി തന്നെ വിളിച്ച് പറഞ്ഞ നടപടിയൊന്നും എടുക്കേണ്ടത്. ഓ, അങ്ങേരുടെ ഒരു ദയ. പക്ഷേ ട്രാഫിക്കിൽ തുടരാൻ കമ്മീഷൻ സമ്മതിക്കില്ല, നിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് മാറ്റി. എന്നെ അവിടെ തളച്ചിടാനാ? കാണാം. നിങ്ങളുടെ ഡാൻസ് ക്ലാസ് നിർത്തിയത് ഞാനിവിടെ ഉള്ളതുകൊണ്ടാണ്. ഉള്ള വരുമാനവും പോയില്ലേ, സാരമില്ല. പണക്കാരുടെ ആയുധമായിട്ടാ ഞാനിവിടെ ജീവിക്കുന്നത്. പണം എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങളെ ഞാൻ സഹായിക്കാം. വേണ്ട, നിങ്ങളോട് ഒരു സഹായമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ, അത് മതി. രാധയുടെ ഈ തന്റെ ഇടം ഐ അപ്രീഷിയേറ്റ്. ഞാനൊരു ആന്റി ഹീറോ ആണെങ്കിലും എന്നെ ആരാധിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. പക്ഷേ ചുണയുള്ള പെൺകുട്ടികളോടാണ് എനിക്ക് ഇഷ്ടയോ രാധയെ പോലെ. ജയിലിലെ ഇരുമ്പഴി വളയ്ക്കുന്ന ഈ കയ്യിൽ നിന്ന് കുതറി മാറാൻ പറ്റില്ല. എടോ, ഞാനൊന്ന് ഉറക്ക കരഞ്ഞാൽ നീ ആ ഇരുമ്പഴിക്കുള്ളിലാകും. അടുത്ത വീട് പോലീസ് ഓഫീസറുടേതാണെന്ന് ഓർത്തു. കുതറി മാറാൻ പറ്റില്ല. മീതത്തരങ്ങളും അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇവിടെ താമസിപ്പിച്ചതെന്ന് ആവർത്തിച്ച് പറയണ്ടല്ലോ. ആ ലക്ഷ്യം നേടാതെ ഈ ശരീരവും മനസ്സും തൊട്ടശുദ്ധമാക്കാൻ ഒരു പുരുഷനെയും ഞാൻ അനുവദിക്കില്ല. എന്റെ വ്രതമാണത്. മേലിൽ എന്നെ തൊട്ടാൽ തനിക്കൊരു കൊല കൂടി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക്. സൂക്ഷിച്ചോ.